നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എരുമപ്പെട്ടി മേഖലയിൽ സജീവമാകുന്നു പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടക്കാർക്ക് എത്തിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന സിമന്റ് ലോറികളിൽ ടിസിവി എക്സ്ക്ലൂസീവ് എരുമപ്പെട്ടി കടങ്ങോട് വേലൂർ വരവൂർ പഞ്ചായത്തുകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് അടുത്ത കാലത്തായി വൻതോതിലാണ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടിയത് ഇതിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതിനായി കടകളിൽ സൂക്ഷിച്ചിരുന്നവയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി പോലീസിന് പാൻ മസാലകൾ പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഇത് വിതരണക്കാർക്ക് എത്തിക്കുന്ന ഇടനിലക്കാരെ പിടികൂടാനോ കണ്ടെത്താനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇതിനെ തുടർന്ന് ടിസിബി നടത്തിയ അന്വേഷണത്തിലാണ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ എരുമപ്പെട്ടി മേഖലയിൽ എത്തുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സിമന്റ് ലോറികളിലെ ജീവനക്കാർ വഴിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എരുമപ്പെട്ടിയിലും പരിസര പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന സിമന്റ് ഗോഡൌണുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കുമായി എത്തുന്ന ലോറികളിൽ സിമന്റ് ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചാണ് പാൻ മസാലകൾ കടത്തുന്നത് പ്രമുഖ കമ്പനികളുടെ സിമന്റ് വിതരണ വാഹനങ്ങളായതിനാൽ അധികൃതർ കാര്യമായ പരിശോധനകളൊന്നും നടത്താറില്ല അതിനാൽ പുകയില ഉൽപ്പന്നങ്ങൾ സുഗമമായി ലോറികളിൽ കടത്താൻ കഴിയുന്നു സിമന്റ് ഇറക്കുന്നതിനായി ദിവസങ്ങളോളം റോഡരികിൽ കാത്തുകിടക്കുന്ന ലോറികളിൽ നിന്ന് കച്ചവടക്കാർ അർദ്ധരാത്രിയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നത് 3 രൂപ മാത്രം വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ 20 രൂപയ്ക്കും അതിനു മുകളിലുമാണ് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്നത് അതിനാൽ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന സിമന്റ് ലോറികളിലെ ജീവനക്കാർക്കും നല്ലൊരു തുക പ്രതിഫലമായി ലഭിക്കുന്നുണ്ട് ടിസിവി എരുമപ്പെട്ടി